ഇന്ന് സങ്കീർത്തനം 66 ഒരു ശ്രുതി മധുര സംഗീതം, ഷിർ മിസ്മോർ എന്നാണ് അതിന്റെ ഹീബ്രു തലക്കെട്ട്. എന്നാൽ അതിന്റെ പുരാതനമായ ഗ്രീക്ക് പരിഭാഷകളിൽ സാൽമോസ് അനസ്റ്റാസയോസ് എന്നൊരു വിശേഷണം കൂടിയുണ്ട് അതിന്. ഉയർപ്പിന്റെ സങ്കീർത്തനം എന്നർത്ഥം. ഒരു പെസഹാഗീതം തന്നെയാണത്. ഈജിപ്തിൽ നിന്ന് അന്ന് ഇസ്രായേൽ ജനം കാൽ നനയാതെ ചെങ്കടൽ കടന്നു വന്നതിന്റെ സുന്ദരമായ ഓർമ്മ ഉണർത്തിക്കൊണ്ട് സങ്കീർത്തനം ആരംഭിക്കുന്നു. കർത്താവ് ചെയ്ത വൻകാര്യങ്ങൾക്ക് അവിടുത്തെ സ്തുതിച്ച് നിലവിളിക്കുവിൻ. ചെങ്കടൽ കടക്കുന്നതിന്റെ വിജയപേരി മുഴക്കി മോശ പാടിയത്, പുറപ്പാട് 15. വെളിപാടുകാരൻ കണ്ട് കുഞ്ഞാടിന്റെ വിശുദ്ധർ പാടുന്ന വിജയഗീതം, വെളിപാട് 15. ഈ സങ്കീർത്തനത്തിന്റെ ധ്വനി തന്നെയാണ് അവയ്ക്കും. കണ്ണീർ കലർന്ന് രക്ഷയുടെ ഭാനപാത്രം ഉയർത്തി നാഥൻ പാടിയ സങ്കീർത്തനം 116 ഇതേ ധ്വനി തന്നെ. അന്ത്യത്താഴത്തിൽ യഥാർത്ഥത്തിൽ പെസഹ കുഞ്ഞാടായവൻ ആ സങ്കീർത്തനം പാടിയിരിക്കണം. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ ഓർക്കുന്ന ഈജിപ്ഷ്യൻ ഹല്ലേൽ, സങ്കീർത്തനം 116. ഇന്ന് നാഥൻ മരുഭൂമിയിലെ മന്നായെയും ജീവന്റെ അപ്പത്തെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യോഹന്നാനാറ് പരിശുദ്ധ കുർബാനയുടെ അപ്പവും പാനപാത്രവും രക്ഷയുടെ അടയാളങ്ങളായി വീണ്ടും വിടരുകയാണ്. നാഥൻ തന്റെ ശരീരമായ ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നു യോഹന്നാൻ 6. അത് ഗലീലി കടൽ തീരത്താണെന്ന് സുവിശേഷകൻ കുറിക്കുന്നുമുണ്ട് യോഹന്നാൻ 6:1. അത് ചെങ്കടൽ കടന്നതിന്റെയും ജോർദാൻ കടന്നതിന്റെയും ഓർമ്മയാണെന്ന് നാം ഒരിക്കൽ ധ്യാനിച്ചിരുന്നു. ജോർദാൻ കടക്കുന്നതിന് മുൻപ് തങ്ങളുടെ പഴയ പരിച്ഛേദന മുദ്രയ്ക്ക് മേലെ പുതിയ പരിച്ഛേദന മുദ്ര നേടാൻ ജോഷുവ നിഷ്കർഷിക്കുകയും ചെയ്തു, ജോഷുവ 50. ഇന്നലെ പരിച്ഛേദനം എന്ന അടയാളത്തെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇന്ന് സങ്കീർത്തനം 66 അതിനാൽ ഈജിപ്തും കടന്ന് ചെങ്കടലും കടന്നു വന്ന് ആ കടൽ തീരത്ത് നിന്ന് പാടുന്നതാണ് സീ സൈഡ് സാം. ഇന്ന് സങ്കീർത്തനം 66 പറയുന്നുണ്ട് ആനന്ദത്തിന്റെ ആരവം മുഴക്കുവാൻ. ആരവത്തെ സൂചിപ്പിക്കുന്ന വാക്ക് അലലാസോ, നിലവിളിയെ സൂചിപ്പിക്കുന്ന വാക്ക് തന്നെയാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 8 നാം പലതരം നിലവിളികളെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റെഫാനോസിന്റെ വധത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മതമർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റെഫാനോസിന്റെ മരണത്തെ പ്രതി വിലപിക്കുന്ന അവന്റെ സുഹൃത്തുക്കൾ, മർദ്ദനത്തിനായി സാവുൾ വലിച്ചിഴയ്ക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ നിലവിളികൾ, സുവിശേഷ പ്രഘോഷണം കേൾക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന ദുഷ്ടാരൂപികളുടെ കഠോര നിലവിളികൾ, എങ്കിലും എല്ലാം ദൈവസ്തുതിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ആ നഗരത്തിലെങ്ങും വലിയ ആനന്ദമുണ്ടായി അപ്പോസ്തല പ്രവർത്തനം 8:8. വിലാപങ്ങളെ ആനന്ദഗീതമാക്കുന്ന ഈ ഉയർപ്പനുഭവം നാം ഇന്ന് സങ്കീർത്തനത്തിലും കാണുന്നുണ്ട് സങ്കീർത്തനം 64:14-17. ഇന്നലെ ദാനിയൽ പ്രവാചകനും സ്റ്റെഫാനോസും കണ്ട മനുഷ്യപുത്രൻ നമ്മെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, പാപത്തിൽ നിന്ന്. അത് സ്വപ്നതുല്യമായ ഒരു അനുഭവമാണ്. നമ്മുടെ അതിരങ്ങളിൽ സ്തുതിയും ചിരിയും വിടരുന്നു. ദൈവം അവർക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്തു എന്ന് എല്ലാവരും പറയട്ടെ. ജലപ്രവാഹം പോലെ നമ്മുടെ മേൽ കൃപകൾ ചൊരിയപ്പെടുകയാണ്. കണ്ണീർ വിത്തുകളെ നാഥൻ ആനന്ദ കൊയ്ത്തായി മാറ്റുന്നു സങ്കീർത്തനം 126. എത്ര സുന്ദരമായിട്ടാണ് ഈ സങ്കീർത്തനം ഇത് ആഘോഷിക്കുന്നത്. ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങളെ പ്രതി ഇന്ന് സങ്കീർത്തനം 66 അത് തന്നെയല്ലേ സ്തുതിക്കുന്നത്. അളവറ്റ നീർപ്രവാഹം പോലെ, ആനന്ദത്തിന്റെ ധാന്യസമൃദ്ധി പോലെ, ഇന്ന് ജീവന്റെ അപ്പവും നിത്യമായ ദാഹശമനത്തിന്റെ നീർവഴിയും നാഥൻ തന്നെയാണത്. അവൻ പറയുന്നു, എന്നിലണയുന്നവന് മേലിൽ വിശക്കുകയില്ല, വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല, ഞാനാണ് ജീവന്റെ അപ്പം. യോഹന്നാൻ 6:35. പരമ്പരാഗതമായ പരിശുദ്ധ കുർബാന ഗീതങ്ങളിൽ അഗ്രഗണ്യമാണ് വിശുദ്ധ തോമസ് അക്വിനാസ് രചിച്ച പാഞ്ചേ ലിങ്ക്വ എന്ന ഗീതം, പാടുക നാവേ എന്നർത്ഥം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ അതേ നാവിനോട് ആ മഹത്തായ രഹസ്യം അത്യുച്ചത്തിൽ പാടാൻ വിശുദ്ധൻ ക്ഷണിക്കുകയാണ്. ഇന്ന് നാം കണ്ട സങ്കീർത്തനങ്ങളിൽ ഇവിടെ ഇരുന്ന സ്തുതി പോലെ തന്നെ ആ ഗാനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വലിയ രഹസ്യത്തെ ധ്യാനിക്കുന്നവർക്ക് സന്തതമായ വിശ്വാസം ഒന്നുകൊണ്ട് തന്നെ എല്ലാം വ്യക്തമാകും. ചിലരെങ്കിലും ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് ദൈവത്തിൽ വിശ്വസിക്കാമെന്നാണ്. എന്നാൽ വിശ്വാസം തന്നെയാണ് നമ്മിൽ ദൈവാനുഭവം ജനിപ്പിക്കുന്നതെന്നും ദൈവികജ്ഞാനം ഉരുവാക്കുന്നതെന്നും നാം പലപ്പോഴും മറന്നുപോകുന്നു. ഇന്ന് വിശുദ്ധ ആൻസ്ലേമിന്റെ തിരുനാളാണ്. ഈ ജ്ഞാനിയായ സഭാപിതാവ് നടത്തുന്ന സുന്ദരമായൊരു പ്രഖ്യാപനമുണ്ട് ദൈവത്തിന് മുൻപിൽ. നാഥ, അങ്ങയുടെ സത്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും എനിക്ക് മനസ്സിലാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവയെ എന്റെ ഹൃദയം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കേണ്ടതിന് ഞാൻ മനസ്സിലാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, വിശ്വസിച്ചുകൊണ്ട് മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫോർ ഐ ടു നോട്ട് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഐ മേ ബിലീവ് ബട്ട് ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. വിശ്വാസത്തിന് ഒരു കാതലുണ്ട്, കണ്ടന്റ്, ഉള്ളടക്കം. അത് ഒരുപക്ഷെ നമ്മിൽ സംശയം പോലും ജനിപ്പിച്ചേക്കാം. എന്നിരുന്നാലും വിശ്വാസം കൂടുതൽ ഉറപ്പിക്കപ്പെടാനേ അത് ഉപകരിക്കുന്നുള്ളൂ. നമ്മുടെ വിശ്വാസം ദൈവാവിഷ്കാരത്തെ കണ്ടെത്തുന്ന വേദിക യഥാർത്ഥത്തിൽ ഉദ്ധിതൻ തന്നെയാണ്, മാട്രിക്സ് ഓഫ് ആ ഫെയ്ത്ത്. അത് ഒരേ സമയം ദൈവാനുഭവവും മാനവ സേവയുമായി മാറുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന സത്യവിശ്വാസത്തിന്റെയും ഓർത്തഡോക്സി സത്യശീലത്തിന്റെയും ഓർത്തോപ്രാക്സി ഉരുകല്ലാകുന്നത്. നമ്മൾ ഉദ്ധിതനെ കണ്ടിരിക്കുന്നത്
ഇതം പ്രഥമമായി പരിശുദ്ധ കുർബാനയിൽ തന്നെയാണ്. അന്ന് നമ്മൾ ജെറുസലേമിലെ ആദിമ ക്രിസ്ത്യാനികൾക്കൊപ്പം ആനന്ദിക്കും. നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ഈ ആനന്ദം ഓർമ്മിപ്പിച്ച രണ്ട് പ്രധാന ലേഖനങ്ങൾ ഫ്രാൻസിസ് പാപ്പ സമീപകാലത്ത് നൽകിയിട്ടുണ്ട്. എവാഞ്ചേലിയ ഗൗദിയും സുവിശേഷത്തിൻ്റെ ആനന്ദം, അമോറിസ് ലൈത്തീസിയ സ്നേഹത്തിൻ്റെ ആനന്ദം. ഇതിൽ രണ്ടിലും സഭാപിതാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധ കുർബാന പരിപൂർണർക്കുള്ള സമ്മാനമല്ല, തളർന്നവർക്കുള്ള ശക്തമായ ഔഷധിയും അന്നവുമാണ്. ഈ മഹാകാരുണ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാനാകണം, പാടുക എൻ്റെ നാവേ ദൈവം ചെയ്ത മഹാകാര്യങ്ങളെക്കുറിച്ച്.